സകല ആഡംബരങ്ങളോടെയും ജീവിതം ആഘോഷിച്ചെടുത്തുനിന്നാണ് കൊലപ്പുള്ളിയിലേക്കുള്ള മുഹമ്മദ് നിഷാമിന്റെ പതനം. വിവിധ സംസ്ഥാനങ്ങളിലായി വ്യാപിച്ചു കിടക്കുന്ന ബിസിനസ് ഗ്രൂപ്പിന്റെ അധിപനായിരിക്കുമ്പോഴും കേസുകളും വിവാദങ്ങളും നിഷാം സൃഷ്ടിച്ചുകൊണ്ടേയിരുന്നു. നിഷാം കിങ്. ഫേസ്ബുക്കിൽ നിഷാം സ്വയം നൽകിയിരിക്കുന്ന പേര് രാജാവ് എന്നാണ്. പേര് പോലെ തന്നെ കോടികൾ മതിക്കുന്ന ഒരു ബിസിനസ് സാമ്രാജ്യത്തിന്റെ രാജാവായിരുന്നു ഒരു വർഷം മുമ്പ് വരെ. കിങ് സ്പേസ് എന്ന പേരിൽ സംസ്ഥാനത്തെമ്പാടുമുള്ള റിയൽ എസ്റ്റേറ്റ് ആൻഡ് ബിസിനസ് ഗ്രൂപ്പിന്റെയും 12,000-ലധികം തൊഴിലാളികളുള്ള പുകയില തോട്ടങ്ങളുടെയും ഉടമ. ആഡംബര വാഹനങ്ങൾ വാങ്ങിക്കൂട്ടിയും അതിവേഗത്തിൽ പാഞ്ഞും നിഷാം ജീവിതം ആഘോഷിച്ചു. പക്ഷേ പണം നൽകിയ സ്വാധീനവും അഹങ്കാരവും മൂലം നിയമങ്ങളെ വെല്ലുവിളിച്ചായിരുന്നു ഈ ആഘോഷമെല്ലാം. അതിന്റെ ഉദാഹരണങ്ങളാണ് അസ്ഥികൂടം ചാർത്തിയ ബൈക്കും പാമ്പിൻ തോലിൽ തീർത്ത ഷൂസും ഉപയോഗിച്ചത്. ഏഴു വയസ്സുള്ള മകനെ കൊണ്ട് കാറോടിപ്പിച്ച് ദൃശ്യങ്ങൾ ഫേസ്ബുക്കിലിട്ട കേസോടെയാണ് നിഷാമിന്റെ വിവാദങ്ങൾ പുറം ലോകം അറിയുന്നത്. അതിനു മുമ്പും പിമ്പുമായി 15 കേസുകളിൽ പ്രതിയായി. വാഹന പരിശോധന നടത്തിയ വനിതാ പോലീസ് ഓഫീസറെ വാഹനത്തിൽ പൂട്ടിയിട്ടതും ബന്ധുവായ സ്ത്രീയുടെ നഗ്നചിത്രം ചമച്ചതും തുടങ്ങി കൊലപാതക ശ്രമങ്ങൾ വരെ കേസുകൾ നീണ്ടു. പക്ഷേ പണം കൊടുത്തും ഭീഷണിപ്പെടുത്തിയും കേസുകൾ ഒതുക്കി. ചന്ദ്രബോസ് എന്ന സാധാരണക്കാരനെ ഇടിച്ചു കൊന്നപ്പോഴും സ്വാധീനത്താൽ രക്ഷപ്പെടാം എന്നായിരുന്നു ധാരണയും നീക്കങ്ങളും. പക്ഷെ കുടുങ്ങി അന്നു മുതൽ ജയിലിൽ തന്നെ. CG അരുൺ സിംഗ്, മനോരമ ന്യൂസ്, തൃശൂർ.